ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോർ ഷൈനിങ് ഏഞ്ചൽസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെടികൾക്കൊക്കെ NPK 19 19 19 ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ചെടികളൊക്കെ നല്ലതുപോലെ ആർത്ത് വളരാനും തൈകളൊക്കെ ഉണ്ടാവാനായിട്ടും എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ NPK വളം എങ്ങനെയാണ് ചെടികൾക്ക് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ റോസ് കളറിലുള്ള ഈ ഒരു വളമാണ് NPK 19 19 19. അപ്പോൾ ഞാൻ ഈ NPK വളം 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 മില്ലി എടുക്കാനായിട്ട് ഒരു സ്പൂൺ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അളവ് സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലത്, അളവ് കൂടി പോകാനും പാടില്ല. അപ്പോൾ നമ്മുടെ വീടുകളിലുള്ള ചെറിയ സ്പൂൺ തന്നെ നോക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇത് എങ്ങനെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഗ്രീൻ കെയറാണ്, ഞാൻ ഓർക്കിഡിന് അടിച്ചു കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ സ്പൂണാണിത്, ഈ ഒരു സ്പൂണാണ് ഞാൻ അളവ് സ്പൂണായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ NPK വളം എടുക്കാനായിട്ട് ഇങ്ങനെ ഒരു സ്പൂണാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്പൂൺ തന്നെ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ പാചകത്തിനൊക്കെ എടുക്കുന്ന സ്പൂണാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും വലിയ സ്പൂണായിരിക്കും, അപ്പോൾ അളവ് കൂടിപ്പോവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കറക്റ്റ് അളവ് കാണിച്ചു തരാം. ഇത് കുട്ടികൾക്കൊക്കെ സിറപ്പ് കൊടുക്കുന്നതിൻ്റെ അടപ്പാണ്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് അളവ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 മില്ലി 5 മില്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അളവുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 മില്ലി അളവ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു അടപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അളവ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇതിലൊരു സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 2 മില്ലി ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് ഇവിടെ ഇട്ട് കൊടുക്കാറുള്ളത്. ഇനി ഇത് 1 ലിറ്റർ വെള്ളത്തിലോട്ട് 2 മില്ലി NPK ഇട്ടിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് തന്നെ അലിഞ്ഞു കിട്ടും കേട്ടോ ഈ ഒരു NPK വളം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പ്രേ ബോട്ടിലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ വളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വളം എടുക്കാനായിട്ട് എപ്പോഴും സ്പ്രേ ബോട്ടിലാണ് കേട്ടോ നല്ലത്. ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ 1 ലിറ്ററിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടപ്പിൽ നമ്മൾ ചെറിയ ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ സ്പ്രേ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിതിവിടെ ഉള്ള കാരണമാണ് ഞാനിതിൽ കാണിക്കുന്നത്. ഇനി നമുക്കിത് ചെടികളിൽ എങ്ങനെ അടിച്ചു കൊടുക്കുന്നതെന്നൊന്ന് കാണാം. അപ്പോൾ ഞാനിവിടെ ഇൻഡോറിലിരിക്കുന്ന പ്ലാന്റുകൾക്കൊന്നും രാസവളങ്ങളൊന്നും ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെയാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. പിന്നെ ചാണകപ്പൊടി, എല്ലുപൊടി അങ്ങനെയുള്ള വളങ്ങളൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഈ ഒരു മെത്തേഡ് പറഞ്ഞു തന്നത് അഗ്ലോണിമ നല്ലപോലെ കെയർ ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. പക്ഷേ എനിക്ക് നല്ലതുപോലെ റിസൾട്ട് കിട്ടി കേട്ടോ. അതാണ് ഈ ഒരു NPK 19 19 ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം എൻ്റെ അഗ്ലോണിമയുടെ ലീഫിനൊക്കെ നല്ല ഗ്ലേസിങ്ങും വരാൻ തുടങ്ങി, നന്നായിട്ട് ലീഫ് വരാനും തുടങ്ങി. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ ഞാൻ ഇത്രയും നാളായിട്ട് അഗ്ലോണിമ വളർത്തിയിട്ട് ഞാൻ വീട്ടിലിരിക്കുന്ന ഫെർട്ടിലൈസറൊക്കെ ഒഴിച്ചിട്ട് കാര്യം ഗ്രോത്തൊക്കെ കാണിക്കും എന്നുണ്ടെങ്കിലും ഈ NPK ഉപയോഗിച്ചതിന് ശേഷം നല്ലപോലെ എനിക്ക് റിസൾട്ട് കിട്ടി. അതാണ് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ അഗ്ലോണിമ റെഡ് അല്ലെങ്കിൽ പിങ്ക്, ബാർബി അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും NPK 19 19 19 ഇതുപോലെ നമ്മൾ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ വളർന്നു വന്നോളൂ കേട്ടോ. നല്ലപോലെ ഈ തൈകളൊക്കെ ഉണ്ടാവാതിരിക്കുന്ന ചെടികളുണ്ടല്ലോ, അതിൽ കൂടിയൊക്കെ തൈകൾ പൊട്ടി വരാനും നല്ലപോലെ ലീഫ് വരാനും ഈ ലീഫുകളെല്ലാം നല്ല ഗ്ലോ ആയിട്ട് നിൽക്കാനും നല്ല ഭംഗിയായിട്ടിത് ഇങ്ങനെ ഉണർവോടുകൂടി തന്നെ നിൽക്കാനും ഈ ഒരു വളം നമ്മളെ സഹായിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടിയ കാരണമാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു NPK 19 19 19 ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടൊരു 3 മാസത്തോളമായിട്ടോ, നല്ല റിസൾട്ടാണ്. ഇനി ഞാൻ ഈ NPKയിലുള്ള ഗുണങ്ങളൊക്കെ ഒന്ന് പറയാം. N നൈട്രജൻ, P ഫോസ്ഫറസ്, K പൊട്ടാസ്യം, ഈ 3 കൂട്ടും ഈ വളത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് 19 19 19 എന്നൊരു അനുപാതത്തിലാണ് ഈ NPKയിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ചെടി വളരാനായിട്ട് ഇത് നല്ല പോലെ തന്നെ സഹായിക്കുന്നത്. ഇപ്പോൾ ചെടിയുടെയൊക്കെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു ചെടിക്ക് 2 3 ഇലയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാം. 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് നമ്മളിത് ഉപയോഗിക്കാറുള്ളത്. ഒരു 5-8 ഇലയൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു 3 മില്ലി ഒക്കെ കൂട്ടിയെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളത് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ ഈ വളം എടുക്കുമ്പോൾ ഒരുപാട് കൂടിപ്പോകാനും പാടില്ല കേട്ടോ. NPK 19 19 19 പല കളറിലും കിട്ടും. ഞാൻ വാങ്ങിച്ചത് ഒരു റോസ് കളറാണ്, വൈറ്റ് കളറിലൊക്കെ ഇത് കിട്ടും കേട്ടോ. NPK 19 19 19 അല്ലാതെ മറ്റു റേഷികളിലും നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ 19 19 19 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഇതിൻ്റെ അളവ് 3 എണ്ണത്തിനും 19 എന്ന റേഷ്യയിലായിട്ടാണ് ഉള്ളത്.
നമുക്കിത് പല റേഷ്യയിലും അവൈലബിൾ ആണ്. നമ്മൾ ചെടിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഇതിനെ റേഷ്യോ കണക്കാക്കുന്നത്. അതായത് നൈട്രജൻ്റെ അളവ് കൂടുതൽ വേണ്ടപ്പോൾ നൈട്രജൻ്റെ അളവ് കൂടുതൽ റേഷ്യോ ഉള്ള NPK വളങ്ങളും വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പൊട്ടാസ്യം, ഫോസ്ഫറസ് ഇതിൻ്റെയൊക്കെ അളവ് നമുക്ക് വ്യത്യാസപ്പെടുത്തിയിട്ട് നമുക്ക് ഈ ഫെർട്ടിലൈസർ വാങ്ങിക്കാവുന്നതാണ്. നമ്മൾ ഈ സൊല്യൂഷൻ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇലകളിലും തണ്ടുകളിലും ഒക്കെ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ദിവസങ്ങൾക്ക് ശേഷം തന്നെ നല്ല റിസൾട്ട് കാണാൻ പറ്റും. നല്ല രീതിയിലുള്ള ഗ്രോത്ത് നമ്മുടെ പ്ലാന്റ്സിന് ഉണ്ടാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഏതൊരു പ്ലാന്റ്സിനാണെങ്കിലും NPK 19:19:19 കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ വളം നമുക്ക് ഫ്ലവറിംഗ് പ്ലാന്റിനും അടിച്ചു കൊടുക്കാം. അപ്പോൾ ചെടിയുടെ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട 3 കാര്യങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും NPK വളം വളരെ അധികം സഹായമാകും. നമ്മുടെയൊക്കെ വീടുകളിൽ ഗ്രോത്ത് കാണിക്കാത്ത പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ NPK 19:19:19 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതുപോലെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ ഗ്രോത്ത് കാണിക്കുകയും നല്ല ഗ്ലേസിംഗ് ആയിട്ട് നല്ല രീതിയിൽ വളർന്നു കിട്ടുകയും ചെയ്യും കേട്ടോ. പ്ലാന്റ്സിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ, താങ്ക് യു.